തനി നാടൻ രീതിയിൽ വരട്ടിയെടുത്തൊരു മട്ടൻ, ഈ ഹോട്ടൽ സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ വലിയ തോതിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡ്. വരൂ റെസിപ്പിയിലേക്ക് പോകാം. സവോള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് ചതച്ചെടുത്തത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഈ കാണിക്കുന്ന അളവിൽ എല്ലാ പൊടികളും, കുരുമുളക് ചതച്ചെടുത്തത് വേണം, പൊടി പാടില്ല, ബാക്കിയെല്ലാം ആ കാണിക്കുന്ന അളവിൽ എടുത്താൽ മതി. ഇനി വരുന്നത് കുറച്ച് സ്പെഷ്യൽ എഫക്റ്റിൻ്റെ ആൾക്കാരാണ്. തേങ്ങാക്കൊത്ത് വലിയ പീസാക്കിയ ചേന ഇവൻ കറിയുടെ രുചി തന്നെ മാറ്റും. പിന്നെ തൊലിയോടെ ചതച്ച വെളുത്തുള്ളിയും. ഇനി നമുക്ക് മുഴുവൻ മസാലകൾ വേണം. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ജാതിപ്പൂ, പെരിഞ്ജീരകം, ജീരകം, ഇതെല്ലാം ചേർത്ത് വേണം നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാൻ. ഇങ്ങനെ വേവിച്ചാൽ മട്ടൻ വേവിച്ച് കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഫ്ലേവറായിരിക്കും. 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടനിലേക്ക് ഈ മസാലകൾ മുഴുവൻ അങ്ങ് ചേർത്ത്, മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വിസിലടിപ്പിക്കുക. 70-80% വേവാവുന്നത് വരെ വിസിലടിപ്പിച്ച് മാറ്റിവെക്കാം. ഇനി എന്താ, ടൺടടാങ്, ഉരുളിയിലിട്ടാണ് നമ്മൾ ഇന്ന് പറ്റിക്കാൻ പോകുന്നത്. വാവട്ടം കൂടിയ ഏത് പാത്രം ഉപയോഗിച്ചും നമുക്കിവനെ പറ്റിച്ചെടുക്കാം. ഫ്ലെയിം അങ്ങ് നന്നായി കൂട്ടിവെച്ച് അതിലേക്ക് നമ്മുടെ അച്ചേന കഷ്ണം, ഇത് കണ്ടോ, വലിയ കഷ്ണമായിട്ട് വേണം അരിയാൻ, അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്കിവനെ അങ്ങ് തിളപ്പിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി അടിയൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആ വെള്ളം അങ്ങ് പറ്റിച്ചെടുക്കണം. ആ വെള്ളത്തിൻ്റെ 50% പറ്റിക്കഴിയുമ്പോൾ, ഇത് കണ്ടോ, ഏതാണ്ട് ഈ പരുവത്തിലിരിക്കുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം, കൂടെ ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം പച്ച വെളിച്ചെണ്ണ തവണകളായിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ 3 ഭാഗമായിട്ടാണ് ചേർത്ത് കൊടുക്കണം. വീണ്ടും വെള്ളം വറ്റുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഏതാണ്ട് ഈ പരുവമായി കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചതച്ച കുരുമുളക്, പൊടി ചേർക്കരുത്, ചതച്ച കുരുമുളക് തന്നെ ചേർത്ത് കൊടുത്ത് ചേന ഉടയാതെ ഇളക്കി യോജിപ്പിക്കുക. പൊടികൾ ചേർത്ത ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇനി നമുക്ക് വരട്ടാൻ. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന വരെ വരട്ടി കരിവേപ്പിലയും തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് 10-15 മിനിറ്റ് അവനെ ആ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ചേർത്ത് കൊടുത്ത വെള്ളം കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ വരട്ടിയത് റെഡിയായി. ഇനി നമുക്ക് അവസാനമായി കുറച്ചുകൂടി പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇവൻ അടുപ്പിൽ തന്നെ വയ്ക്കുക. ചെറു ചൂടിൽ അവൻ അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ. ഇതിൽ കിടക്കുന്ന ഈ ചേന കഴിക്കാനാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തല്ലുകൂടുന്നത്. തീർന്നില്ല, ഇനി നമുക്ക് താളിച്ചു കൊട്ടണം. അതിന് വെളിച്ചെണ്ണ ചൂടാക്കി തൊലിയോടെ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ച് അതിലേക്ക് കൊല്ലമുളകും 1 പിടി കരിവേപ്പിലയും വാരിയിട്ട് നന്നായി മൂപ്പിച്ച ശേഷം ഉണ്ടാക്കി വച്ചിരിക്കുന്ന മട്ടണിലേക്ക് അങ്ങ് കൊട്ടി ചേർക്കുക. തീർന്നു കഥ. ഹോട്ടൽ സ്റ്റൈൽ മട്ടൺ വരട്ടിയത് റെഡി. നല്ല ചൂട് നെയ്ച്ചോറുണ്ടാക്കിയിട്ട് അതിന് കൂടെ നമ്മുടെ ഈ മട്ടൺ വരട്ടിയത് ചേർത്തങ്ങ് വിളമ്പിയാലുണ്ടല്ലോ, കൂടെ ഒരു രസവും കൂടി ഉണ്ടെങ്കിൽ കയ്യടിയുടെ പെരുന്നാളായിരിക്കും.